കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആകെ കുളമായിട്ട് ഇന്നേക്ക് 10 ദിവസമായി. ഡ്രൈവിംഗ് വിദേശ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചതെന്നായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം. സംസ്ഥാനത്ത് ഗതാഗത പരിഷ്കാരം കൊണ്ടുവരാനുള്ള തീരുമാനം കൈക്കൊണ്ട അന്ന് തന്നെ കടുത്ത പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. സർക്കാർ നിലപാടിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സംഘടിതമായി രംഗത്തെത്തി. ഭരണാനുകൂല സംഘടനയടക്കം ആദ്യഘട്ടത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നെങ്കിലും സർക്കാർ കണ്ട ഭാവം പോലും നടിച്ചിരുന്നില്ല. CPM നേതാക്കളിൽ നിന്നും ഉണ്ടായതോ എല്ലാ ഗതാഗത മന്ത്രിയുടെ പിടിവാശിയാണെന്ന മട്ടിലോ ഉള്ള പ്രതികരണങ്ങളും. എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൈമാറാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് നിലവിലുള്ള സിസ്റ്റത്തെ ആകെ കുളമാക്കിയതെന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ. ഡ്രൈവിംഗ് പരിശീലകരുടെ പ്രതിഷേധത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് CPM ആവശ്യപ്പെടുമ്പോഴും വകുപ്പ് മന്ത്രി രാജ്യത്ത് പോലുമില്ല. വിഷയത്തിൽ ഇടപെടേണ്ട മുഖ്യനും ലോകസഞ്ചാരത്തിലാണ്. അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്ററുകളിൽ നിന്നുള്ള പരിശീലനം നേടി വിജയിച്ചാൽ മാത്രമേ ലൈസൻസ് നൽകാവൂ എന്ന കേന്ദ്ര നിയമനം നിലനിൽക്കെ കേരളത്തിൽ മാത്രം പരിഷ്കാരം നടത്താനായി ഇറങ്ങിത്തിരിച്ച സർക്കാരിന്റെ ഗൂഢലക്ഷ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ നിലവിലുള്ള സംവിധാനം പരാജയമാണെന്ന് വരുത്തി തീർത്തത് നേരത്തെ ഉണ്ടായിരുന്ന ഗൂഢപദ്ധതിയായിരുന്നില്ലേ? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കീഴിൽ രൂപീകരിച്ച ഒരു ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്ററിന് അക്രഡിറ്റേഷൻ നൽകാനാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത്. ഊരാളുങ്കൽ അക്രഡിറ്റൻ സ്ഥാപനം നേരത്തെ തന്നെ സർക്കാരിനോട് താല്പര്യം അറിയിച്ചിട്ടുള്ളതാണ്. മുൻ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്ന പുത്തലത്തെ രാജീവിന് ഇതിന്റെ ചുമതല നൽകാനും തീരുമാനമായിട്ടുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇത്തരം ഏജൻസികളാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത്. പരിശീലനം പൂർത്തിയാക്കി ഇവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് നൽകണമെന്ന ചട്ടം നടപ്പിലാക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നതെന്ന് വ്യക്തം. ചുരുക്കി പറഞ്ഞാൽ, നിലവിലെ സംവിധാനം കുളമാക്കി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ചുമതല സർക്കാരിന് താല്പര്യമുള്ള ഏജൻസിയെ ഏൽപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. കേന്ദ്ര സർക്കാർ 2021 ജൂൺ 7 മോട്ടോർ വാഹന ചട്ടം ഭേദഗതി ചെയ്തതിന്റെ ഭാഗമായാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് രാജ്യത്ത് അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ എന്ന സ്വതന്ത്ര സ്ഥാപനം രൂപീകരിക്കുന്നതായി വിജ്ഞാപനം ചെയ്തത്. ഇതിന് പിന്നാലെയായിരുന്നു ഊരാളുങ്കൽ സൊസൈറ്റി സംസ്ഥാനത്ത് അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ ആരംഭിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചതും. ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായി വിരമിച്ച കണ്ണൂർ ജില്ലക്കാരന് ഇതിന്റെ ചുമതല നൽകാനുള്ള ആലോചന വരുന്നതും ഇങ്ങനെയാണ്. എന്നാൽ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളെ പിണക്കുമെന്നതിനാൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ സർക്കാർ വലിയുകയായിരുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിലും സ്വകാര്യ കമ്പനികളാണ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ നടത്തുന്നത് എന്നതാകാം ഇത്തരത്തിലൊരു മോഹത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചതും. അക്രഡിറ്റഡ് സെന്റർ ആരംഭിക്കാൻ ഇനിയും വൈകിയാൽ ഇത് നടത്താനുള്ള അനുമതി ഏതെങ്കിലും ഏജൻസിക്ക് കേന്ദ്രം നേരിട്ട് നൽകിയേക്കുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് ഇപ്പോഴത്തെ പരിഷ്കാരവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയതും തുടർന്ന് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതും. കേന്ദ്ര നിയമം അനുസരിച്ച് ഇരുചക്ര മുച്ചക്ര LMV വാഹനങ്ങൾക്ക് മാത്രം ട്രെയിനിങ് കൊടുക്കാൻ കുറഞ്ഞത് 1 ഏക്കർ സ്ഥലം വേണം. കേന്ദ്രം നിർദ്ദേശിക്കുന്ന സിലബസ് അനുസരിച്ചാണ് പരിശീലനം നടക്കുക. പഠനം പൂർത്തിയാക്കി ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സെന്റർ സർട്ടിഫിക്കറ്റ് നൽകും. ഈ സർട്ടിഫിക്കറ്റ് RTO ഓഫീസിൽ ഹാജരാക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നൽകണമെന്നാണ് ചട്ടമുള്ളതും. പുതുക്കിയ പരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വരുമ്പോൾ നിരവധി ഡ്രൈവിംഗ് സ്കൂളുകളാണ് ഇല്ലാതാകുന്നത്. ഇതിനെല്ലാം എതിരെ പന്തം പിടിച്ചു നിന്ന CITU പ്രതിഷേധങ്ങളിൽ നിന്നെല്ലാം പിന്മാറുകയും ചെയ്തതോടെ ഏകദേശ രൂപം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ നടന്നതും ഇപ്പോൾ നടക്കുന്നതുമെല്ലാം സർക്കാരിന്റെ ഗൂഢനീക്കങ്ങളുടെ ഫലമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു.